നല്ല പ്രൗഡായിട്ട് ഫീൽ ചെയ്യുന്നതാ, നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നു. നമ്മള് ഒരു എന്താ പറയാ, ഒരു രണ്ട് വർഷത്തോളം നമ്മൾ ഈ സിനിമയുടെ പുറകിലായിരുന്നു. അങ്ങനെ ഫൈനലി സിനിമ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ പറ്റി, അതന്നെ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്നു. പറഞ്ഞ പോലെ ഇത്രയും ദൂരം കുറെ യാത്ര, ആൽപ്പറമ്പിൽ ഗോപിയുടെ യാത്ര, അത് നന്നായിട്ട് തോന്നുന്നുണ്ട്. എന്തായാലും ഹാപ്പി, താങ്ക് യു സോ മച്ച്. ഭയങ്കര ഹാപ്പി അല്ലേ? ഭയങ്കര ഹാപ്പി അല്ലേ? കേട്ടാല് താങ്ക് യു, താങ്ക് യു, താങ്ക് യു സോ മച്ച്. യെസ്, താങ്ക് യു, താങ്ക് യു സോ മച്ച്. നന്നായിട്ട് തോന്നി, എല്ലാം നല്ലതായിട്ട് തോന്നി, നല്ലായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. അനുഷ്കനെ കുറച്ചുകൂടി നമുക്ക് നാച്ചുറൽ ആയിട്ട് നമുക്ക് ലൈക്ക് ഗേൾ നെക്സ്റ്റ് ഡോർ ഫീല് കിട്ടുന്നുണ്ട്. ആളും സൂപ്പർ ആയിരുന്നു, ആസ് യൂഷ്വൽ അടിപൊളിയായിരുന്നു. ഫാമിലിയൊക്കെ ആയിട്ട് എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഫിലിമാണ്. ഇതില് ഒരു ഭാഗമാവാൻ സാധിച്ച തന്നെ വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ എല്ലാവരോടും പറയുന്നത് തന്നെ മ്യൂസിക് അടിപൊളിയായിട്ടുണ്ട്, ടിജോ സാറിന്റെ ഡയറക്ഷൻ. ടിജോ സാറിന്റെ ഡയറക്ഷൻ ആയാലും ടിജോ സാർ പറഞ്ഞ പോലെ തന്നെ ഒരു മലയാളി എന്ന രീതിയിൽ നമുക്ക് തലകുനിച്ചിറങ്ങി വരേണ്ട അവസ്ഥ വരില്ല. കാരണം ഫാമിലി ഓഡിയൻസിനായാലും എല്ലാവർക്കും വളരെയധികമായിട്ട് എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന ഫിലിമാണ്. സൂപ്പർ. എല്ലാവരും തിയേറ്ററിൽ പോയി കണ്ട പടം കണ്ടോ? പടം കണ്ടോ? കണ്ടോ? ആ ഇഷ്ടപ്പെട്ടോ? ആ യെസ്, അത് തന്നെയാണ്. അപ്പൊ എല്ലാവരും പോയി പടം കാണുക, ഇത് വലിയ വിജയമാക്കി മാറ്റുക. നിവിൻ പോളിയുടെ ഒരു വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയിലെ തിരിച്ചുവരവ് അറിയിച്ചു. ഇതിലൊന്ന് ഊന്നിറപ്പിക്കുന്ന രീതിയിലുള്ള പെർഫോമൻസ് ആണ്. പുള്ളിയുടെ ഹ്യൂമർ, ടൈമിങ്, എവറിഥിങ്. ഇതിന്റെ മ്യൂസിക് എല്ലാം ചെയ്തിരിക്കുന്ന, ഇപ്പൊ വീഡിയോ, മ്യൂസിക് വീഡിയോ ഒക്കെ ചെയ്തിരിക്കുന്ന ഡിഫറൻറ്റ് സ്റ്റൈലിലാണ്. നല്ല ഹ്യൂമറൊക്കെ വർക്കൗട്ട് ചെയ്യുന്ന രീതിയിൽ എഡിറ്റിംഗ് ആയാലും. ജെയ്സ് ബിജോയ് സാർ സൂപ്പർ. നമുക്ക് പല സ്ഥലങ്ങളിലും നല്ല രീതിയിൽ ഗൂസ്ബംസ് അടിക്കുന്ന പല സീൻസും ഉണ്ട്. ഡിഫറൻറ്റ് സ്റ്റൈലാണ്. ഡിജോ സാറിന്റെ മുമ്പത്തെ പടങ്ങളെ സംബന്ധിച്ച് ഡിഫറൻറ്റ് ആയിട്ടുള്ളൊരു സ്റ്റൈലാണ്. പടത്തിൽ വലിയ ഭാഗമാവാൻ, ചെറിയൊരു ഭാഗമാവാൻ സാധിച്ചതിൽ സോറി, ഈ പടത്തിൽ ചെറിയൊരു ഭാഗമാവാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. താങ്ക് യു, താങ്ക് യു സോ മച്ച്. താങ്ക് യു. നിവിൻ അടിപൊളിയാണ്. വർഷങ്ങൾക്ക് ശേഷത്തിൽ നമുക്ക് നിവിന്റെ തിരിച്ചുവരവ് കിട്ടിയതാണ്. ഈ പടത്തിലൂടെ അത് പൂർണ്ണമായിട്ടുണ്ട്. ഡിജോ ജോസ് ആന്റണി എന്ന് പറയുന്ന സംവിധായകൻ മൂന്നാമത്തെ പടത്തിലൂടെ തിരിച്ചു വരികയാണ്. ആദ്യം കണ്ടിരുന്ന ക്യൂവിനായാലും ജനഗണമനയാലും സോഷ്യൽ സറ്റയർ വിഷയങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ള സിനിമ. മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറയുമ്പോൾ ഷാരിസ് മുഹമ്മദ് പറഞ്ഞ പോലെ നമ്മൾ തൊപ്പിയും വയ്ക്കും, അതുപോലെ കാവ്യം എടുക്കും. മലയാളികളുടെ സൗഹാർദ്ദത്തിന്റെ കഥ പറഞ്ഞ ചിത്രമാണ്. അതേപോലെ നമ്മൾ ഈ ബജറംഗി പൈജാൻ, ഹിന്ദിയിലെ ബജറംഗി പൈജാൻ പോലെ തന്നെ മലയാളത്തിലും നമ്മൾ ഒരുപാട് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു സ്പോയിലർ ആയിപ്പോ, അതുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. നല്ലൊരു സിനിമ. അത് ഫസ്റ്റ് ഹാഫിലാണ് ഉടനീളം കോമഡികളുണ്ട്. എല്ലാ പ്രേക്ഷകരും, ഒരു പ്രേക്ഷകരും തൃപ്തിപ്പെടുത്താതെ പോകുന്ന എനിക്ക് തോന്നുന്നില്ല. എല്ലാവരെയും നല്ല രീതിയിൽ തൃപ്തിപ്പെടുത്തിയിട്ടുള്ള ആദ്യ പകുതിയും രണ്ടാമത്തെ പകുതിയിലേക്ക് വരുമ്പോൾ സിനിമയിലേക്ക് വരുമ്പോൾ ഇമോഷൻസ് ഉണ്ട്, നല്ലൊരു സൗഹാർദ്ദത്തിന്റെ കഥയുണ്ട്. അതുപോലെ തന്നെ മ്യൂസിക് വിഭാഗം കൈകാര്യം ചെയ്തിട്ടുള്ള ജെയ്ക്സ് ബിജു ആണെങ്കിലും നല്ല രീതിയിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട്. പിന്നെ അഭിനേതാക്കളുടെ കാര്യം നിവിൻ ചേട്ടൻ, ധ്യാൻ ചേട്ടൻ, അതേപോലെ നമ്മുടെ പ്രിയപ്പെട്ട മഞ്ജു ചേച്ചി, അവരൊക്കെ അവരുടെ ക്യാരക്ടേഴ്സ് അടിപൊളിയായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. നല്ല സിനിമ, മലയാളികൾ എല്ലാവരും കണ്ടിരിക്കേണ്ട സിനിമ. കാരണം ലോകത്തുള്ള എല്ലാ മലയാളികൾക്കും കാണാൻ പറ്റുന്ന സിനിമ, മലയാളികൾക്കെല്ലാം ആഘോഷമാക്കാൻ പറ്റുന്ന സിനിമ. കാരണം ഇതെല്ലാവരുമായിട്ട് കണക്ട് ആവുന്ന സിനിമയാണ്. ഫസ്റ്റ് ഹാഫിലുടനീളം നമ്മൾ ഈ സിനിമ കാണുമ്പോൾ നമ്മളാണെന്ന് ചില സമയത്ത് നമ്മളാണെന്ന് തോന്നിപ്പോകും. പുറത്ത് ജോലി ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരു നാട്ടിൽ നിന്ന് മാറിയിരിക്കുന്ന കുറെ പ്രവാസികളുണ്ട് നമ്മുടെ മലയാളികളിൽ. അവർക്കെല്ലാം ഒരുപാട് കണക്ട് ആവുന്ന ഒരു സിനിമയാണ്. കാരണം അവരൊക്കെ കേൾക്കുന്നുണ്ട് മലയാളി പറ്റിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ മലയാളികൾ എന്താണെന്ന് ഈ സിനിമയിലൂടെ കാണിച്ചു തരാൻ ഷാരിസ് മുഹമ്മദിന് അതേപോലെ ഡിജോ ജോസ് ആന്റണിക്കും കഴിഞ്ഞിട്ടുണ്ട്. നിവിൻ ചേട്ടനാണെങ്കിലും കോമഡിയിൽ വല്ല നിവിൻ ചേട്ടനെ വേറെ ആർക്കും സാധിക്കില്ലല്ലോ. എന്താ പറയാ, നല്ല സിനിമ, നല്ല സിനിമ. ഫുൾ നമ്മൾ ആദ്യം പ്രമോഷനിൽ കണ്ടുപോലെ ഫുൾ ടൈം കോമഡി അല്ല, പക്ഷെ കോമഡിയിൽ ഒളിപ്പിച്ചു വെച്ചാൽ നല്ല സീരിയസ് വിഷയം കൈകാര്യം ചെയ്തു പോയി. ഒരുപാട് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ സിനിമയിലേക്ക് കടന്നേറ്റവും എല്ലാവരും കണ്ട് തന്നെ സിനിമ മനസ്സിലാക്കാം. നല്ല സിനിമ. 2024 സംബന്ധിച്ചിടത്തോളം മലയാള സിനിമയുടെ സുവർണ കാലഘട്ടമാണ്. അതിൽ കടന്നു വന്നിരിക്കുന്ന ആ ചിത്രങ്ങളുടെ കണത്തിലേക്ക് നമുക്ക് മലയാളി ഫ്രം ഇന്ത്യയും കൂട്ടിച്ചേർക്കാം. മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡാണ്. മലയാളി ലോകത്തെവിടെയായിരുന്നാലും അവരുടെ സൗഹാർദ്ദവും മത സൗഹാർദ്ദവും എല്ലാ കാലത്തും ഓർമ്മിക്കപ്പെടും. ഈ ഒരു സിനിമ എല്ലാവർക്കും ഉള്ള ഒരു നമ്മളെന്താ പറയാ, എല്ലാവർക്കും ഉള്ളൊരു സമർപ്പണമാണ്. നല്ല മലയാളികൾക്കൊരു ട്രിബ്യൂട്ടാണ്, സോറി ട്രിബ്യൂട്ടാണ്. നല്ലൊരു സിനിമ, എല്ലാവരും തിയേറ്ററിൽ തന്നെ കാണണമെന്ന്. സിനിമ പ്രേക്ഷകർക്ക് നല്ലൊരു വിരുന്നാണ് സിനിമ എല്ലാവർക്കും. അത് ഫാമിലി ഓഡിയൻസിൽ നിന്നില്ല, യൂത്ത് നിന്നില്ല, എല്ലാവിധ പ്രേക്ഷകർക്കും നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന, ഇമോഷൻസ് കണക്ട് ആവുന്ന, നല്ല രീതിയിൽ ചിരിക്കാൻ പറ്റുന്ന
അതുപോലെ നല്ല സോഷ്യൽ വിഷയം കൈകാര്യം ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. പൊളിറ്റിക്കൽ പാർട്ടികൾക്കെതിരെയുള്ള കൊട്ടുമുണ്ട് ഇതിന്റെ ഇടയിൽ. ഡിജയുടെ എല്ലാ പടങ്ങളും, ഷാരിസിന്റെ കാര്യം നമ്മൾ മറന്നു പോരുത്, ഷാരിസ് മുഹമ്മദാണ് ഈ സിനിമയുടെ തിരക്കഥകാരൻ. പുള്ളിയുടെ തിരക്കഥ ഈ സിനിമയുടെ നട്ടലാണ്. പുള്ളി പറഞ്ഞുപോയ കാര്യം വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത് തെറ്റായതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പുള്ളി ഓരോ പ്രൊമോഷൻസിൽ പറഞ്ഞിട്ടുണ്ട് നമ്മൾ മലയാളികൾ മതസൗഹാർദ്ദത്തിൽ പ്രസിദ്ധരാണ്, നമ്മളുടെ മലയാളികളുടെ മതസൗഹാർദ്ദം എത്ര ക്ഷുദ്രശക്തികൾ വിഭജിക്കാൻ ശ്രമിച്ചാലും വിഘടിക്കാൻ ശ്രമിച്ചാലും നമ്മളെന്നും ഒന്നായി തന്നെ തുടരും.